സംസ്കരണം, മാതൃകാ ജീവിതത്തിൻ്റെ വൈശിഷ്ട്യം. ഈ സെക്ഷനിൽ ആദ്യമായി നമ്മളോട് വിഷയം അവതരിപ്പിക്കുന്നത് നേതൃത്വം അനുസരണം, വിശ്വാസിയുടെ സമീപനം എന്ന വിഷയത്തിൽ വിഷയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ ജൗഹർ അയനിക്കോടിനെ സാദരം ക്ഷണിച്ചോളും. അൽഹംദുലില്ലാ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اطيعوا الله والرسول واولي الامر منكم فَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ إِن كُنتُمْ تُؤْمِنُونَ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, സ്നേഹാദരണീയരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ സാരഥികളെ, ഗുരുനാഥന്മാരെ, പ്രിയം നിറഞ്ഞ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അധികാരികളെ, ഇസ്ലാഹി കുടുംബത്തിലെ പിതാക്കളെ, മാതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, ജ്യേഷ്ഠത്തിമാരെ, പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാതൃകാ ജീവിതത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉച്ചയ്ക്ക് ശേഷം ചേർന്ന ആദ്യ സംഗമമാണ് ഇത്. ഇത്രയും കഠിനാധ്വാനം ചെയ്ത് ഇത് സംഘടിപ്പിച്ച ജാമിഅ നദ്‌വിയുടെ MSM MGM സ്റ്റുഡൻസ് യൂണിയനെ ആദ്യമായി അഭിനന്ദിക്കുന്നു. അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ. നേതൃത്വത്തെ അനുസരിക്കുക, അത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തുക, ഇത് ഖുർആനും ഹദീസും ചെയ്ത ഒരു മഹത്തരമായ ജോലിയാണ്. അത് ഇവിടെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ മഹത്തായ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നാം ഇവിടെ നിർവഹിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ബിദ്അത്തുകളെ വിഭാടനം ചെയ്യുവാനും ശിർക്കിനെ ഇല്ലാതെയാക്കുവാനും തൗഹീദ് പുനഃസ്ഥാപിക്കുവാനും സുന്നത്തുകൾ സംസ്ഥാപിക്കുവാനും വേണ്ടി പിറകൊണ്ട ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദു പ്രസ്ഥാനം എന്നത്. അതുകൊണ്ട് തന്നെ റബ്ബിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്ന് ഉൾക്കൊള്ളുകയും ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്ന നിലക്ക് നാം വിശ്വാസം സ്വീകരിച്ചവരാണ്. ഈ വിശ്വാസം സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വിശ്വാസം ആരാണോ നമുക്ക് നൽകിയത്, അവൻ തന്നെയും നമ്മോട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തം അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനു അതിഉല്ലാഹ വറസൂല, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. വ ഉലിൽ അംറു മിൻകും, നിങ്ങളിൽ നിന്ന്
ദീനിയായ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള നേതാക്കളെയും നിങ്ങൾ അനുസരിക്കുക എന്നതാണ്. ഇത് വേറെ ഏതെങ്കിലും സംഘടനയുടെയോ വേറെ ഏതെങ്കിലും മക്കയിലെ ആളുകൾക്കോ വേണ്ടി മാത്രം ഉള്ളതല്ല. ഈ എടവണ്ണയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോടും കേരളത്തിലെ മൊത്തത്തിലും അതുപോലെ ഇന്ത്യ രാജ്യത്തു നിവസിക്കുന്ന നമുക്കെല്ലാവർക്കും ബാധ്യത ഉള്ളതാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് പ്രബോധനം ചെയ്യുവാൻ ഉണ്ടാക്കിയ സംഘടനയുടെ ഉത്തരവാദപ്പെട്ടവരെ ഞാനടക്കമുള്ളവർ അനുസരിക്കുക എന്നത് സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. അത് എന്തിനു വേണ്ടിയാണ് ഈ കൂട്ടായ്മ? നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോ നിയമസഭാ തിരഞ്ഞെടുപ്പോ വരുമ്പോൾ ഒരു താൽക്കാലിക തട്ടിക്കൂട്ടലുണ്ടാക്കി അവസാനിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. മറിച്ച് നമ്മളുടെ ഇഹപര നേട്ടത്തിന് ഉപയുക്തമാകുന്ന രൂപത്തിൽ നമുക്കല്ലാഹു തന്നിട്ടുള്ള 50, 60, 40 വയസ്സിനെ ആയുസ്സിനെ നമ്മൾക്ക് ഈ ലോകത്തേക്കും പരലോകത്തേക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ സംവിധാനിക്കാൻ ഭൗതികപരമായ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദു പ്രസ്ഥാനം. സ്വാഭാവികമായും പ്രസ്ഥാനങ്ങൾ കൂട്ടത്തിൽ ഒരുപാട് ആളുകളെയുമായി ഒരു വലിയ വാഹനം പോലെ കടന്നു പോകുമ്പോൾ നമ്മൾ സഞ്ചാരികളാണ്. സഞ്ചാരികളുടെ കൂട്ടത്തിൽ ഇമാറത്തുണ്ടാവുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായും മുന്നോട്ട് നമ്മൾ ചലിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവുകയും ആ അഭിപ്രായങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായങ്ങൾ പ്രധാനമായ ചർച്ചയും അജണ്ടയുമാക്കി അതിൻ്റെ പിറകെ നമ്മളെല്ലാവരും കൂടെ നാം സഞ്ചരിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനം എന്ന ഒരു വാഹനത്തെ വിട്ടേച്ച് ഏതെങ്കിലും കുറ്റിക്കാടുകളിലേക്ക് അഭയം പ്രാപിക്കുക എന്നല്ല. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന തർക്കങ്ങളുണ്ടാകും. ആ തർക്കങ്ങളെ മാറ്റിവെച്ചോ മറച്ചുവെച്ചോ ആകണ്ട. നിങ്ങൾ ആ തർക്കങ്ങളെ ഖുർആനിലേക്കും ഹദീസിലേക്കും നിങ്ങൾ മടക്കുക. അത് ഏതെങ്കിലും ഒരു വർഷപ്പുലരിയിൽ പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വർഷത്തിലോ ഒരു പ്രത്യേക കൂട്ടായ്മക്ക് ശേഷമോ ഒരു പ്രത്യേക ഐക്യ സമ്മേളനത്തിനു വേണ്ടിയോ ഇറക്കപ്പെട്ട ആയത്തല്ല ഇത്. അതുകൊണ്ട് സ്വാഭാവികമായും പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായോ കുടുംബപരമായോ സാമൂഹികമായോ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കാൻ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇത്തരത്തിൽ മടക്കുകയും അതുപോലെ ഒത്തൊരുമിച്ചിരുന്ന് ചർച്ച നടത്തുകയും ആ ചർച്ചക്കിരിക്കുന്നവരുടെ എല്ലാവരുടെയും പേരെഴുതുകയും അവരൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ നാമത്തിൽ അതിൻ്റെ താഴെ ഒപ്പിടുകയും ചെയ്യുന്നത് നമ്മളുടെ നന്മക്ക് വേണ്ടി കൂടിയാണ്. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വലിയൗമുൽ ആഖർ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്നതുകൊണ്ടാണ്. ദാലിക ഖൈറുൻ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നത് കൊണ്ട് വിശ്വാസികൾ കൂട്ടമായി ഖുർആനും ഹദീസും മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കത് തീരുമാനമായി പറയുമ്പോൾ ബഹുമാന്യരായ അനുയായികളെ, ദാലിക ഖൈറുൻ, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. വഅഹ്സനു തഅ്‌വീല, നല്ല ഒരു പര്യവസാനത്തിനുള്ള ലക്ഷണവും കൂടിയായി ഖുർആൻ അത് പരിചയപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും വലിയ ഒരു സംഘമാകുമ്പോൾ, ആയിരങ്ങളുണ്ടാകുമ്പോൾ, പതിനായിരങ്ങളുണ്ടാകുമ്പോൾ, ലക്ഷങ്ങളുണ്ടാകുമ്പോൾ, ആ ലക്ഷങ്ങൾ ഒത്തുചേരുമ്പോൾ അതൊരു വലിയ മഹാപ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് നമ്മളുടെ പാരത്രിക ലോകത്ത് നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒത്തൊരുമിച്ചിരിക്കാനുള്ള സൗഭാഗ്യത്തെയാണ്. ഈ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് മുജാഹിദു പ്രസ്ഥാനം രൂപീകരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. സംഘബലം നമുക്ക് നിർബന്ധമാണ്. ഞാനൊറ്റക്ക് നിസ്കരിച്ച്, ഞാനൊറ്റക്ക് ജുമഅക്ക് കൂടി നടന്നാൽ പോരെ,
എന്നൊരാളും ചോദിക്കാറില്ല. ഒന്നിച്ചുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾക്കും ഒന്നിച്ചുള്ള ജുമഅക്കും നമുക്കേറ്റവും ശ്രേഷ്ഠകരമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘത്തിലുണ്ടാകണം, നിങ്ങൾ കൂട്ടത്തിലാകണം. ഫഇന്ന യദല്ലാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ പാശം, അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ സ്വാധീനം, മഅൽ ജമാഅ, സംഘത്തോടൊപ്പമാണ് അള്ളാഹു ശക്തി നൽകുക. ആരെങ്കിലും ഒറ്റപ്പെട്ടു നിന്നാൽ ഒറ്റപ്പെട്ടവർ നരകാഗ്നിയിലേക്കുള്ള ഒറ്റപ്പെടലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് റസൂലുള്ളയിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്കോ നിങ്ങൾക്കോ ഞാനൊറ്റക്ക് നിന്നുകൊള്ളാം എന്ന് പറയാൻ നിർവാഹമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ കൂവത്ത്, അത് തൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്നത് അവരുടെ ദീനിയായ ആവശ്യങ്ങൾക്കും മാനസികമായ കരുത്തിനും വേണ്ടിയാണ്. അതിന് നമുക്കൊരു സംഘം നിർബന്ധമായി എന്നതുകൊണ്ടാണ് ഇസ്ലാഹി കേരളം കേരളക്കരയിൽ ഐക്യസംഘം എന്ന ഒരു സംഘത്തിന് രൂപം നൽകിയത്. ഐക്യസംഘം എന്ന് പേര് വിളിക്കപ്പെടുന്ന ഒരു സംഘത്തിൽ തുടർച്ചയായി അനൈക്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഒരു സംഘമല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് വിശ്വാസപരമായും കർമ്മപരവുമായ കാര്യങ്ങളെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് അള്ളാഹുവിൻ്റെ നാമത്തിൽ തീരുമാനമെടുത്തപ്പോൾ കേരള ജനതയും ലോക ജനതയും സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടം വളരെ പ്രധാനമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കാരണം ഒന്ന്, അൻ തഅബുദുഹു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. മാത്രമല്ല, വലാ തുശ്രികു ബിഹി ശൈആ, നിങ്ങൾ ആ അള്ളാഹുവിൽ ഒന്നുകൊണ്ടും പങ്കുചേർക്കാതിരിക്കുക. നാം നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആമർമ്മപ്രധാനമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രചരണമാണ്. രണ്ടാമത് പറഞ്ഞു, വഅൻ തഅതസിമു ബിഹബലില്ലാഹി ജമീഅ, നിങ്ങൾ ഒരുമിച്ച് റബ്ബിൻ്റെ പാശത്തെ, നിങ്ങൾ ഏകദൈവ വിശ്വാസികളായി സുന്നത്തിനെ സ്ഥാപിക്കുവാനും ബിദഅത്തിനെ വിഭാടനം ചെയ്യുവാനും നാം കേരളക്കരയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള നിങ്ങൾ ഒരുമിച്ചിരിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നമായി പോകാൻ പാടില്ല, റബ്ബ് നിങ്ങളെ ഇഷ്ടപ്പെടും എന്നാണ്. വഅൻതുനാസിഹു വമൻ വല്ലാഹുല്ലാഹു അംറക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള പാവങ്ങളായ കുറേ നേതാക്കന്മാരുണ്ട് നമുക്ക്. പലരും രോഗികളാണ്, പലരും നിരന്തരമായി രണ്ടും മൂന്നും പ്രാവശ്യം ഇൻസുലിൻ കുത്തിവെക്കുകയും അതുപോലെ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം ഹാർട്ട് പിളർത്തി ഓപ്പറേഷൻ നൽകപ്പെടുകയും ഒക്കെ ചെയ്ത വന്യവയോധികന്മാർ വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരകളിലുണ്ട്. വഅൻതുനാസിഹു മൻ വല്ലാഹുല്ലാഹു അംറക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ എല്ലാം തികഞ്ഞവരല്ല. അവരോടൊരു പ്രത്യേകമായ ഗുണകാംക്ഷയും അവർക്കൊക്കെ ചില കാര്യങ്ങളിൽ അപാകതകൾ സംഭവിക്കുമ്പോൾ ഗുണകാംക്ഷയോടെ അത് തിരുത്തുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. പകയില്ലാതെയും അതിൻ്റെ പുകയില്ലാതെയും ജീവിക്കുന്നത് സത്യവിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ ആരാധനാലയത്തിൽ ഒരുമിക്കുന്നവർക്കും അതുപോലെ തന്നെ പള്ളിയിൽ ബാങ്കുലി മുഴക്കുന്ന മുഅദ്ദിൻമാർക്കും മദ്രസയിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സ്നേഹതിഥികളായ സഹോദരിമാർക്കും വളരെ ആശ്വാസകരമായ ദിനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ലാ യഖില്ലു അലൈഹിന്ന ഖൽബു മുസ്ലിം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൻ്റെ പക അടക്കപ്പെടുന്നതായ മൂന്ന് ഘടകങ്ങളുണ്ട്. ഇഖ്ലാസുൽ അമലില്ല, അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ തന്നെയും കർമ്മം ചെയ്യുന്നത്. നട്ടുച്ച വെയിലത്തും നടന്നു വന്ന് ഉറക്കമുണ്ടായിട്ടും ഒരു ഓഡിറ്റോറിയത്തിൽ മഹത്തായ സ്ഥാപനത്തിൽ വന്നിരിക്കുന്നത് ഈ സ്ഥാപനത്തോടുള്ള സ്നേഹവും ഈ സ്ഥാപനം ഉയർത്തിയവരോടുള്ള അങ്ങേ അറ്റത്തെ പ്രാർത്ഥനയോടുകൂടിയുള്ള അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള മനസ്സുമാണ്. രണ്ടാമത് പറഞ്ഞു, മുനാസഹത്തു അഇമ്മത്തിൽ മുസ്ലിമീനും, മുസ്ലിം നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള നമ്മളുടെ കാരണവന്മാരും പണ്ഡിതന്മാരും അതുപോലെ ബുദ്ധിശാലികളുമായ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ
നമ്മളെ ഓർമ്മപ്പെടുത്തിയും ധൈര്യപ്പെടുത്തിയും ജില്ലാ കൗൺസിലും സ്റ്റേറ്റ് കൗൺസിലും മണ്ഡലം കൗൺസിലും അതുപോലെ തന്നെ യൂണിറ്റ് മീറ്റിങ്ങും വിളിച്ചുകൊണ്ട് നമ്മളെ ധൈര്യപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് രാപ്പകലുകൾ ഓടി നടക്കുന്നവർ നിങ്ങൾ അവരുടെ ആ കൂട്ടായ്മയെ ഒരിക്കലും നിങ്ങൾ വിട്ടേച്ച് പറകോട്ട് പോകാൻ പാടുള്ളതല്ല. കൂടെ നിന്നുകൊണ്ട് ആ ജമാഅത്തുകളുടെ കൂടെ നിന്നുകൊണ്ട് ഈ സമുന്നതമായ സമൂഹത്തെ കേരളത്തിൽ വഴി നടത്തേണ്ടുന്ന ഓരോ അംഗങ്ങളാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. മതം എന്നത് ഗുണം ഗാംഷിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അദ്ദീനു അന്നസീഹ അദ്ദീനു അന്നസീഹ അദ്ദീനു അന്നസീഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മതം ഗുണകാംഷയാണ് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ എന്നെ പോലെയുള്ളവർ ഒരു പ്രാവശ്യമൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അത് ചെവിയിൽ കൊള്ളില്ല, ചിലപ്പോൾ ചെവിയിൽ കൊണ്ടാൽ തന്നെ അത് കേട്ടുകൊള്ളില്ല, രണ്ടുമൂന്നാമതായി ചിലപ്പോൾ ചെവിയിൽ തട്ടി അത് ഉള്ളിൽ തട്ടിയാൽ തന്നെയും ചിലപ്പോൾ അത് പ്രവർത്തിക്കണം എന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, മതം ഗുണകാംഷ തന്നെയാണ്, കേട്ടില്ലേ? വീണ്ടും പറഞ്ഞു, മതം ഗുണകാംഷയാണ്, മനസ്സിലായില്ലേ? മതം ഗുണകാംഷയാണ്, നിങ്ങളത് പാലിക്കുകയില്ലേ എന്ന അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങളെപ്പോലെയുള്ള അന്നത്തെ അനുചരന്മാർ ഈ ഉപദേശം കേട്ടപ്പോൾ ചോദിച്ചു, റസൂലേ ആരോടാണ്? ലില്ലാഹി, അല്ലാഹുവിനോട്. വലി കിതാബിഹി, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തോട്. വലി റസൂലിഹി, അതുപോലെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പ്രവാചകന് വേണമായിരുന്നുവെങ്കിൽ അവിടെ ആ വാക്ക് നിർത്താമായിരുന്നു. പക്ഷേ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ലോകത്ത് രൂപപ്പെടുന്ന ഒരുപാട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചിന്ന ഭിന്നമായി തവിടുപൊടിയായി തകർന്നടിഞ്ഞ് മീസാൻ കല്ല് വെക്കപ്പെടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തിയില്ല. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഇമാറത്ത് ഏറ്റെടുക്കുന്ന നേതാക്കന്മാർക്കും നിങ്ങൾ ഗുണം ചെയ്യുക. വഅമ്മത്തിഹിം, എന്താണ് ഈ അഅമ്മത്തും അതുപോലെ അഇമ്മത്തും? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരും, നന്മ കൽപ്പിക്കുന്നത് കേൾക്കാൻ സന്നദ്ധരാകുന്ന, തിന്മ വിരോധിക്കുന്നത് കേൾക്കാൻ സന്നദ്ധരാകുന്ന, നിങ്ങളെന്തു പറയുന്നുവോ ഖുർആനും ഹദീസും അനുസരിച്ച് പറഞ്ഞാൽ അത് കേൾക്കാൻ പാവപ്പെട്ട ഇസ്ലാഹിയണികളായ ഞങ്ങൾ തയ്യാറാണെന്ന് ഏതൊരാവും പകലിലും ഒരുപോലെ പറയുന്ന പൊതുജനത്തോടും നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കുക എന്നതാണ്. പ്രവാചകനായ നേതാവിനെ അണികൾ നെഞ്ചേറ്റിയത് ഇബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിലേക്ക് ചെന്നു, ഞങ്ങളോട് കരാറ് ചെയ്യാൻ പറയുകയാണ്, ഞങ്ങൾ കേൾക്കുമെന്ന് കരാറ് പറഞ്ഞു, ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആവേശത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ആഹ്ലാദത്തിലും ഞങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോഴും ഞങ്ങളുടെ എളുപ്പത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രയാസത്തിലും ഞങ്ങൾക്കെന്തെങ്കിലും പ്രത്യേകമായ തോന്നലുകൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെയും ഞങ്ങൾ മുത്തുനബിയെ നിങ്ങൾ പറഞ്ഞത് കേട്ടുകൊള്ളാം, ഞങ്ങളതനുസരിച്ചു കൊള്ളാം എന്ന് ഞങ്ങൾ ബൈഅത്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചു. മാത്രമല്ല അതോടൊപ്പം അൻലാ നുനാസിഅൽ അംറ അഹ്ലഹു ഇല്ലാ അൻ തറൂ കുഫ്റൻ ബവാഹൻ ഇൻദക്കും മിനല്ലാഹി ഫീഹി ബുർഹാനുൻ. സത്യവിശ്വാസികളെ, നമുക്കൊരു പാഠമുണ്ട്. ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ ഒരു കാര്യം നമ്മൾ പുലർത്തണമെന്ന് ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ പണ്ഡിത ശ്രേഷ്ഠർ നമ്മളാരോടും ഇതുവരെ കൽപ്പിച്ചിട്ടില്ല. അവരതൊട്ട് കൽപ്പിക്കുകയുമില്ല. എന്തെങ്കിലും വ്യക്തമായ സത്യനിഷേധം നിങ്ങൾക്കവരിൽ കണ്ടാലല്ലാതെ നിങ്ങളവർ പറയുന്നതിൽ നിന്ന് വ്യതിചലിക്കുകയോ ആ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാതിരിക്കുകയോ ചെയ്യരുത്. സ്വാഭാവികമായും റബ്ബ് നിയന്ത്രണമായി വെച്ച ഖുർആനിനെയും ഹദീസിനെയും പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് പറയുന്ന പണ്ഡിതരുടെ വാചകങ്ങൾ മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ അന്ധമായി അനുകരിക്കുകയും അതുപോലെ തന്നെ കൈമുത്തുകയും തോണ്ടുകയും കാർക്കിച്ചു തുപ്പിയത് തോണ്ടി തിന്നുകയുമൊക്കെ ചെയ്യുമ്പോൾ മുജാഹിദുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്നേഹമെങ്കിലും നമ്മൾ കാണിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. അനിഷ്ടങ്ങൾ എല്ലാവരും ഒരുപോലെയാകില്ലല്ലോ. എനിക്കെൻ്റേതായ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകാം. പക്ഷേ വലിയ ഒരു മഹാപ്രസ്ഥാനമാകുന്ന മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സമീപനങ്ങൾ സ്വീകരിക്കുന്നിടത്ത് അല്ലെങ്കിൽ കണ്ടപ്പോൾ മിണ്ടിയില്ല, അല്ലെങ്കിൽ എന്തോ സംസാരിച്ചില്ല,
അല്ലെങ്കിൽ എന്നെ മീറ്റിങ്ങിന് വിളിച്ചില്ല, അല്ലെങ്കിൽ എന്തേ അങ്ങനെ തീരുമാനിക്കാൻ അവരാരാ, അതൊക്കെ തീരുമാനിക്കാൻ ആരാണ് അവരെ ഏൽപ്പിച്ചത് എന്നൊന്നും ചോദിക്കാതെ ഇരിക്കുന്ന അണികളോട് പറയട്ടെ, എന്തെങ്കിലും വിഷമകരമായി നിങ്ങൾക്ക് തോന്നിയാൽ ഫല്യസ്ബിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കണ്ടുകൊണ്ടല്ല ഇത് പറഞ്ഞത്, ഫല്യസ്ബിർ, അവരത് ക്ഷമിക്കട്ടെ. ഫഇന്നഹു മൻ ഫാറഖൽ ജമാഅ ശിബ്ര, ആരെങ്കിലും ഒരു ചാണെങ്കിലും ഒരു മഹത്തായ സംഘത്തെ വിട്ടുപോയാൽ ഫമാത്ത, അവൻ മരിക്കുകയും ചെയ്താൽ ഫമീത്തത്തുഹു ജാഹിലിയ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 7143 ഹദീസായി ഉദ്ധരിക്കുകയാണ്. എന്തെങ്കിലും അനിഷ്ടങ്ങൾ തോന്നുന്നുവെങ്കിൽ, കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നാം ഒക്കെ വിട്ടേച്ച് പോകുന്നുവെങ്കിൽ, ആ പോകുന്ന വഴിക്കൊരപകടം സംഭവിച്ച് മരിച്ചാൽ ജഹാലത്തിൻ്റെ മരണം സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമുക്ക് ആ വാചകത്തെ മാറ്റിവെക്കാനാകില്ല. നേതാവിനെ അനുസരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അതൊക്കെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? 10-25 കൊല്ലമായി നേതാക്കൾ പറഞ്ഞതൊക്കെ കേട്ടു നടക്കുന്നു, എന്നിട്ടിതുവരെ എന്ത് നേട്ടമുണ്ടായി എന്ന് ഒരാളും ചോദിക്കാറില്ല. നമുക്കുണ്ടായ നേട്ടങ്ങളൊക്കെ തന്നെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന സാരഥികൾ പക്വതയോടെ പറഞ്ഞ വാക്കുകളും ഉപദേശങ്ങളും വഅളുകളും പ്രഭാഷണങ്ങളും തന്നെയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. വമൻ അസാനി ഫഖദ് അസല്ലാ, ആരെങ്കിലും എന്നോട് ധിക്കാരം പ്രകടിപ്പിച്ചുവെങ്കിൽ അവൻ അല്ലാഹുവിനോട് ധിക്കാരം പ്രകടിപ്പിച്ചിരിക്കുന്നു. വമൻ യുതിഉൽ അമീറ ഫഖദ് അതാഅനി, ആരെങ്കിലും ഇസ്ലാമികമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘത്തിൻ്റെ നേതൃത്വമേൽപ്പിക്കപ്പെട്ടവരെ അനുസരിച്ചാൽ അവൻ എന്നെ അനുസരിച്ചിരിക്കുന്നു. ആരെങ്കിലും ആ പണ്ഡിത ശ്രേഷ്ഠരോടും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട നമ്മളുടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും KNM-ൻ്റെയും ഒക്കെ പ്രവർത്തകരെ, നിങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കർമ്മം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ ആ നേതൃത്വത്തെ അനുസരിക്കുമ്പോൾ നിങ്ങൾ എന്നെ അനുസരിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ചാൽ അത് അല്ലാഹുവിനെ നിങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നേതൃത്വം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെപ്പോലെ അഴകുണ്ടായിക്കൊള്ളണം എന്നില്ല, നമ്മളെപ്പോലെ ആരോഗ്യമുണ്ടായിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ വാചാലമായി സംസാരിച്ചു കൊള്ളണം എന്നില്ല. അങ്ങനെയൊക്കെ കോലക്കേടും അതുപോലെ തന്നെ കണ്ടാൽ കണ്ണിൽപ്പെടാത്തവരുമൊക്കെ ആയിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്മഉ, നിങ്ങളതൊന്ന് കേൾക്കണം, വഅതീഉ, അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2017 വേണ്ടി പ്രസംഗിച്ചതല്ല ഇത്, മുസ്ലിം ഉമ്മത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. വഇൻ ഇസ്തഅമില അലൈക്കും അബദുൻ ഹബശിയുൻ കഅന്ന റഅസഹു സബീബ, നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ വളരെ താണ വിഭാഗക്കാരനെന്ന് പരിഗണിക്കപ്പെടുന്നവനോ ഹബശി ഗോത്രത്തിൽപ്പെട്ടവനോ ഉണക്കമുന്തിരി പോലെ തലയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും നിങ്ങൾ അനുസരിക്കണമെന്ന് അറേബ്യൻ മണലാരുണ്യത്തിൽ ആരോഗ്യ ദൃഢഗാത്രന്മാരും കുടുംബഗോത്രന്മാരും ഒക്കെ ഉണ്ടായിട്ട് പോലും നമ്മളുടെ കേരളക്കരയിൽ ഇങ്ങനെയൊക്കെ ഓരോ യൂണിറ്റിൻ്റെയും ഓരോ ജില്ലയുടെയും മണ്ഡലത്തിൻ്റെയും ഒക്കെ സാരഥികൾ ചിലപ്പോൾ കണ്ടാൽ കണ്ണിൽപ്പെടാത്തവരോ കറുത്തവരോ ആരോഗ്യം കൊണ്ട് കാലു കുഴഞ്ഞവരോ ഒക്കെ ആയിരിക്കാം. എന്നിട്ടും നിങ്ങൾ ആ അവർ പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും പ്രവാചകൻ 1500 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് ആ പുണ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനുസരണത്തിൻ്റെ വാക്കുകൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കും. നമ്മുടെ കുടുംബ നമ്മളുടെ കുടുംബ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഗുരുനാഥന്മാർ നമ്മളോട് പറയും, അങ്ങനെ പറയല്ലേ, ഇങ്ങനെ പറയല്ലേ, ഇറങ്ങിപ്പോകല്ലോ, പോയാൽ ഒരുപാട് ദുരന്തമാണ് വരാൻ പോണത്, ആലോചിച്ചിട്ട് പോണട്ടോ, ചിന്തിച്ചിറങ്ങണട്ടോ, ഇവിടെ ഒന്ന് ഒപ്പിടട്ടോ എന്നൊക്കെ പലപ്പോഴും പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഇതൊക്കെ നോക്കൂ, നിങ്ങൾ ഇസ്ലാമികമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഇമാറത്ത് ഏൽപ്പിച്ചിട്ടുള്ള സംഘ നേതൃത്വത്തിൻ്റെ ആ അനുസരണത്തിൽ നിന്ന് ആരെങ്കിലും കൈവിളച്ച് കൈവലിച്ചു കൊണ്ടുപോയാൽ അവൻ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കണ്ടുമുട്ടുമ്പോൾ അവനെ അവൻ്റേതായ നീതിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളോ
തെളിവോട് കൂടിയുള്ള ഒരു പ്രവർത്തനങ്ങളോ ഇല്ലാതെ വെറും ശൂന്യമായ കൈകളുമായി അവിടെ എത്തേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പണ്ഡിതരും ശ്രേഷ്ഠരും അറിവുള്ളവരുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പാഠം കൂടിയാണ്. ഇനിയും ഒരിറങ്ങിപ്പോക്കോ ഒരു വിട്ടുപോക്കോ കൈവലിച്ചു കൊണ്ട് പോകുന്നതോ ഉണ്ടായാൽ റബ്ബ് നമ്മളെ ഇനി കാത്തിരിക്കുകയില്ല എന്നാണ്. നമുക്ക് നൽകാൻ കഴിയുന്നത് നമുക്കൊന്നും നൽകാൻ കാര്യമായി കഴിഞ്ഞില്ല എന്ന് വരാം. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങുന്ന പണ്ഡിതരും നേതാക്കന്മാരും രാത്രി 1 മണിയും 1.5 മണിയും 2 മണിക്കും വന്ന് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളികയൊക്കെ ഒരേ സമയം ഒന്നിച്ചു കുടിച്ച് ഉറക്കമില്ലായ്മയും ചർച്ചയും വിഷമങ്ങളും ഓരോ മഹല്ലത്തിലെ പ്രതിസന്ധിയും പരിഹരിച്ചുകൊണ്ട് ഓടുന്ന പണ്ഡിത ശ്രേഷ്ഠർ അല്ലാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് ശേഷം ചിലപ്പോൾ കാലങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കിഷ്ടമില്ലാത്തതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രത്യക്ഷമായി നിങ്ങൾ കണ്ടേക്കാം. സ്വഹാബത്തിൽ പലരും ചോദിച്ചു, പ്രവാചകരെ, അവരൊന്നാകെ എഴുന്നേൽക്കുകയാണ്, ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കണോ? ഞങ്ങൾ ഇനി ഇറങ്ങി ആകപ്പാടെ ഒച്ചയും വിളി ഉണ്ടാക്കണോ? അവിടെ സ്റ്റേജ് കയ്യേറണോ? ഹാളിൻ്റെ വാതിൽ ഞങ്ങൾ തടുക്കണോ? എന്നൊക്കെ ആയിരിക്കാം. അവർ ചോദിച്ചു, നിങ്ങൾക്കെന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദൂ ഇലൈഹിം ഹഖഹും, അവർ നിങ്ങളുടെ നേതൃത്വമാണ്, അവർക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്കാകുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. വസലുല്ലാഹ ഹഖഖും, നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടേണ്ടുന്ന ചില അവകാശങ്ങൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. നീ എന്തുകൊണ്ടാണ് തൗഹീദി രംഗത്ത് നീ പ്രബോധനത്തിനില്ലാത്തത്? എനിക്കൊരു BEd സീറ്റ് കിട്ടിയില്ല. നീ എന്താണ് ഈ രംഗത്ത് പ്രവർത്തിക്കാത്തത്? എൻ്റെ ഭാര്യക്ക് ഒരു TTCന്റെ പോസ്റ്റ് ചോദിച്ചിരുന്നു. നീ എന്താണ് ഈ രംഗത്ത് ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ പ്രബോധന രംഗത്തില്ലാത്തത്? എനിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പോസ്റ്റ് വേണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, നിങ്ങളത് അല്ലാഹുവിനോട് ചോദിക്കുക. തൗഹീദിൻ്റെ തീരുമാനങ്ങൾ ഭയപ്പാടില്ലാതെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളുടെ പണ്ഡിതർ അവർ ഖുർആനും ഹദീസും വെച്ചാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ആ ഒരു നേതൃത്വം അത് തീരുമാനിക്കുമ്പോൾ സമിഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ വാതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് തന്നെയാണ്. നേതൃ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി, അത് നമ്മെക്കുറിച്ചാകണം എന്നില്ല, എങ്കിലും ലോകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ്. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതെന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അയ്യാളു ബിൻ ഖനം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനെല്ലാം വിശദമായി പറയുന്നില്ല, നിങ്ങളുടെ നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപദേശിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് പരസ്യമായി ശകാരിച്ചുകൊണ്ട് നിങ്ങളക്കാര്യം അവരെ തരിപ്പെടുത്താൻ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളവരെ ഒരു വശത്തേക്ക് വിളിക്കുക, എന്നിട്ടവരുടെ കൈ പിടിച്ചുകൊണ്ട് ആ കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക, അവരത് സ്വീകരിച്ചുകൊള്ളും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ വരുമ്പോഴേക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും അമ്പെയ്ത് വിടുന്ന എന്നെപ്പോലെയുള്ള വൃത്തികെട്ട സഹോദരന്മാർ ഓർക്കുക, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പരസ്യമായി അവരോട് വിളിച്ച് ജനസദസ്സുകളിൽ നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങളവരെ വിളിച്ചു കൊണ്ടുവരിക, എന്നിട്ടവരെ കൈ പിടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പറയുക. തീർച്ചയായും ആ മാന്യത പുലർത്തുന്ന ഇടവണ്ണ ജാമിഅയിലെയും അതുപോലെ തന്നെ ചുറ്റുപാടുള്ള സ്ഥാപനങ്ങളുടെയും ബഹുമാന്യരായ MSM ISM പ്രവർത്തകരെ ഓർക്കുക, നിങ്ങൾക്ക് തന്നെയാണ് സ്വർഗമുള്ളത്. ഓർക്കുക, ബഹുമാന്യരായ പണ്ഡിതന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും തെറിയഭിഷേകങ്ങളൊക്കെ വരുമ്പോൾ അത് കാണുമ്പോൾ ഞങ്ങളും സങ്കടപ്പെടാറുണ്ട്. സാരമില്ല, അതിൻ്റെ താഴെ ഒരു ബാസ്ക്കറ്റുണ്ട്, നേരെ വന്നത് ഇങ്ങോട്ട് തോണ്ടി ആ വേസ്റ്റ് ബക്കറ്റിലേക്കിട്ട് കുഴിച്ചു മൂടിയേക്കുക. ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ അത് ബാധിക്കരുത്, ഈ മുന്നോട്ടുള്ള ഗമനത്തിനൊരു തടസ്സമാകരുത്. അനുയായികളായ എന്നെ പോലെയുള്ളവർ ഖുർആനും ഹദീസും അനുസരിച്ച് പണ്ഡിതർ ശ്രേഷ്ഠർ പറയുമ്പോൾ അത് മനസ്സാവാജ കർമ്മണ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർക്കെല്ലാവർക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുറിവ് വീണ്ടും കുറച്ചുകൂടി ഉണങ്ങാനുണ്ട്.
ആ മുറിവു കൂടി ഉണക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഅഖിറു ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നേത്രത്വം അനുസരണം വിശ്വാസിയുടെ സമീപനം എന്ന വിഷയത്തിൽ സംസാരിച്ച ബഹുമാനനായ ജവഹർ അയിനിക്കൊണ്ടിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.